Namaskaram, Njan Anakha Pisharadi, Prayatna Center for Child Development, Palari avade work cheyyunna occupational therapist aanu. Njan ivade oru egadesham 1 year ayi ivade work cheyyunnu occupational therapist aayittu. Adil enne oru veliyoru experience aayirunnu sherikku ivade kaaranam nalloru knowledge kittunna oru nalloru learning experience ulla oru place aanu sherikku Prayatna. ഇവിടെ പ്രയത്ന എന്ന് പറയുമ്പോൾ തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇത്രയും ഒരു ടീം ഒപ്പം വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇംപ്രൂവ്മെൻറ്റ്സും ആ ഒരു പ്രോഗ്രസ്സും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റേതായ ഒരു നല്ലൊരു ഒരു ബെനിഫിറ്റ് ഇവിടെ എല്ലാ കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഓപ്പൺലി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി പ്രയത്നം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കേസ് ഡിസ്കഷൻസ് ആയാലും കേസ് പ്രസൻറ്റേഷൻസ് ആയാലും അങ്ങനെ ഒരു പല രീതിയിൽ നമുക്ക് കുട്ടിയെ പറ്റി ഓപ്പൺ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഡിസ്കഷനാണ് ശരിക്കും കിട്ടുന്നത്. അത് പല ചാലഞ്ചസും പല ഗോൾസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഡൗട്ടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ശരിക്കും അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ഒരു കേസ് ഡിസ്കഷനൊക്കെ ചെയ്യുന്നത്. കുട്ടി പ്രയത്നയിൽ വരുമ്പോൾ നമ്മൾ ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റിന് ശേഷം ഒരു 4-5 സെഷൻ തെറാപ്പിസ്റ്റ് ആ സമയത്ത് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുട്ടീനെ. അത് കഴിഞ്ഞാണ് നമ്മൾ ഗോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയുടെ ബേസ് ലൈൻ അതായത് ബേസിക് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഓരോ തെറാപ്പിസ്റ്റും ഗോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഗോൾസ് എന്നിട്ട് പാരൻസോട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു മന്ത് എൻഡ് ആകുമ്പോൾ നമ്മൾ പാരൻസോട് ഡിസ്കസ് ചെയ്യും. അതായത് ആ ഗോൾ നമ്മൾ എവിടം വരെ എത്തി, ആ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഗോൾ നമ്മൾ എവിടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് എവിടെയാണ് നമ്മൾ ആ ഒരു ചാലഞ്ച് ഫേസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഓപ്പൺ ഡിസ്കഷൻ നമ്മൾ പാരൻസായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഒരു എല്ലാ മാസവും നമ്മളൊരു ടോപ്പിക് പ്രസൻറ്റേഷൻസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും ഒരു എല്ലാ തെറാപ്പിസ്റ്റിനും ഒരു പ്രൊഫഷണലി നല്ലൊരു നോളേജ് അപ്ഗ്രേഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളൊരു അഡ്വാൻസ്മെൻറ്റ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആ സമയത്താണ് അറിയുന്നത്. ഇവിടെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാരൻസിനെ നമ്മൾ 100% ഇൻവോൾവ് ചെയ്യാറുണ്ട്. അതിൽ പാരൻസ് നമ്മൾ സെഷൻസിൻ്റെ കൂടെ ഇരുന്ന് തന്നെ എല്ലാം കണ്ടറിഞ്ഞാണ് അവർ അതേപോലെ വീട്ടിലും ആ ഒരു ഹോം ട്രെയിനിങ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് സിബ്ലിങ്സിനെയും ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതും നമ്മൾ അതേപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ വീട്ടിലും അതേപോലെ പാരൻസും സിബ്ലിങ്സും ഒരു ഫാമിലി ബേസ്ഡ് ഒരു അപ്രോപ്രിയേറ്റ് തെറാപ്പി അവർക്ക് അതേപോലെ വീട്ടിലും കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ എല്ലാം ട്രെയിൻ ചെയ്യുന്നത്. ഇവിടെ സെഷൻസ് പല ടൈപ്പിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് ചിലത്, പിന്നെ കമ്പൈൻഡ് സെഷൻസ്, ഗ്രൂപ്പ് തെറാപ്പി സെഷൻസ്. അത് ഡിസൈഡ് ചെയ്യുന്നത് തന്നെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ നീഡ് ബേസ്ഡ് ഒരു തെറാപ്പിസ്റ്റ് പർട്ടിക്കുലർ പാരൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. കമ്പൈൻഡ് സെഷൻസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടീനെ അറ്റ് എ ടൈം തന്നെ മൾട്ടിപ്പിൾ തെറാപ്പിസ്റ്റ് അറ്റ് എ ടൈം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് പ്ലസ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് പ്ലസ് ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അറ്റ് എ ടൈം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുട്ടി സെഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഗ്രൂപ്പ് തെറാപ്പി സെഷൻസ്, അതിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഗ്രൂപ്പ് തെറാപ്പി സെഷൻസിൻ്റെ ആ ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. പാരൻസ് കുട്ടീനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ ഡിഫിക്കൾട്ടീസ് മാത്രം ഫോക്കസ് ചെയ്യാതെ അവരുടെ സ്ട്രെങ്ത് എന്താ, അവരുടെ എബിലിറ്റീസ്, അവരുടെ പോസിറ്റീവ്സും കൂടി നോക്കിയാണ് അത് നമ്മൾ അതേപോലെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ എല്ലാ തെറാപ്പിസ്റ്റും നോക്കുന്നത്. എൻ്റെ ഇവിടുത്തെ 1 year എക്സ്പീരിയൻസ് ശരിക്കും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ലൊരു സപ്പോർട്ടും കോപ്പറേഷനുമാണ് ഒരു ഹോൾ ടീം ഓഫ് പ്രയത്നയെന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും a big thanks and wishing a very best luck for further success. Thank you.